കാര് അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അവർ മലയാളത്തിലൊക്കെ അടക്ക് ഹുത്തമാടുത്തും ഇല്ല. അവർ പറയുന്നു ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണത്, നല്ലതിന് അപ്പൊ ഏറ്റവും നല്ലത് അറബി തന്നെയാണ്, അത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ മലയാളം. ഇത് ഒരേ മതിയപ്പുകാർക്ക് എങ്ങനെ രണ്ട് തർക്കമുണ്ടായി? രണ്ടു കൂട്ടരും ഷാഫി മതം അവലംബിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു ഹറാമാണെന്ന്, മറ്റേ ആള് പറയുന്നു ഖിലാഫുൽ ഔലയാണെന്ന്. നിങ്ങൾ ചോദിക്കണം, അപ്പൊ ഖുത്ബന്റെ ഭാഷ അത് അറബിയിലാകണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ, കർണാടകത്തിൽ പോയാൽ, അതുപോലെ തമിഴ്നാട്ടിൽ പോയാൽ, ഇങ്ങ അമേരിക്കയിൽ പോയാൽ ഏത് ഭാഷയിലാ ഖുത്ബ നടത്തുക? ആ നാട്ടുകാർക്ക് ഉപദേശമാണെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ. വേണ്ട, മിമ്പറിന്റെ താഴെ നിന്നൊരു പ്രസംഗപ്പങ്ങൾ നടത്തുന്നില്ലേ? അത് എപ്പോഴാ വേണ്ടെന്നുള്ള തർക്കം. ജുമാന്റെ മുമ്പ് വേണമെന്ന് ഈക്കാരും കൂട്ടരും പറയുന്നു, ജുമാ കഴിഞ്ഞിട്ടേ പാടുള്ളൂ പേരോടും കൂട്ടരും പറയുന്നു. എന്തായാലും ഒരു തറപ്രസംഗം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, പത്ത് കൊല്ലത്തോളം അല്ലാഹുവിന്റെ റസൂല് ജുമാ ഖുത്ബ നടത്തിയിട്ട് മിമ്പറിന്റെ താഴെ വെച്ചൊരു പ്രസംഗം നബി നടത്തിയത് ജുമാന്റെ മുമ്പോ ജുമാന്റെ ശേഷമോ നടത്തിയെങ്കിൽ കൊണ്ടുവരാൻ കഴിയോ? ഏത് സുന്നി കൊണ്ടെന്നാലും തിരക്കടില്ല. എവിടുന്ന് കിട്ടിങ്ങക്ക് ഈ തറപ്രസംഗം? അല്ലാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ട് രണ്ട് ഖുത്ബ അല്ലാതെ താഴെന്നൊരു ഖുത്ബ സ്വന്തം ഭാഷയിൽ വേറെ പറഞ്ഞിട്ടില്ല. അത് മുജാഹിദ് പള്ളിക്ക് ആള് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പിൽക്കാലത്ത് കണ്ടുപിടിച്ച കുരുട്ടു ബുദ്ധിയാണ്. അതൊരിക്കലും ഇസ്ലാം ദീനിലുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കോളി. അപ്പൊ നിങ്ങൾ ആ പുത്തംവാദികൾ. പിന്നെ ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നു എന്നതാണ്. പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ കാരണം എന്താ? പള്ളി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടി ഉണ്ടാക്കിയതാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് തടയാൻ പാടില്ലെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ അള്ളാഹിന്റെ പള്ളികളിൽ നിന്ന് തടയരുത്. വാദപ്രതിവാദത്തിന് അവർ എന്താ പറഞ്ഞതറിയോ? അത് മന്ത്രിച്ചൂതാൻ പോണത് തടയരുത്, പേരിടാൻ പോണത് തടയരുത്, ഉസ്താദിന്റെ കുത്തം വരുത്താൻ പോകാൻ പോണത് തടയരുത് എന്നാണ്. എന്തിനധികം നിങ്ങൾ ഷാഫികളാണല്ലോ. ഷാഫി മദ്ഹബിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടുള്ളത് ഫഖദ് നഖല ഇബ്നുൽ മുന്ദിർ വഗൈറുഹു വൽഇജ്മാഅ അലാ അന്നൽ മർഅത ലഹു ഹദറത്തു വസല്ലത്തിൽ ജുമഅത്ത ജാസ. ഒരു പെണ്ണ് ജുമഅക്ക് വന്നിട്ട് ജുമഅ നമസ്കരിച്ചാൽ അത് ജായിസാണെന്ന കാര്യത്തിൽ ഇബ്നുൽ മുന്ദിറും മറ്റു പല പണ്ഡിതന്മാരും ഇജ്മാ ഉണ്ടെന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച തീരുമാനമാണ്. പെണ്ണുങ്ങൾ ജുമഅക്ക് വന്നാൽ ജായിസാണ്. ഇപ്പൊ സംസ്ഥാനക്കാര് പറയുന്നു ഹറാം, സംസ്ഥാനക്കാര് പറയുന്നു കറാഹത്ത്. ഹറാമില്ല, കറാഹത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സംസ്ഥാനക്കാരെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ഒരേ മതിയപ്പുകാർക്ക് രണ്ടഭിപ്രായം. അവര് ഹറാമിൽ കുറഞ്ഞ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ഹിജാബിന്റെ ആയത്തിൽ ഒന്നര ആയത്തുണ്ട്, അതിനുശേഷം ഒറ്റ പെണ്ണും പോയില്ല എന്ന് സംസ്ഥാനക്കാര് പറയുമ്പോ, ഹിജാബിന്റെ ആയത്തിന് ശേഷവും പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും പോയിട്ടുണ്ട്. പക്ഷെ ഫിത്നയുള്ള കാലുകൊണ്ട് നമുക്കാലത്ത് പോകാൻ പാടില്ല, അത് കറാഹത്താണ്. ഫിത്നയുള്ളപ്പോൾ കറാഹത്താണ് കിതാബിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫിത്തന ഉണ്ടെങ്കിൽ ആ ഫിത്തന ജുമായക്ക് മാത്രം വാദകം? പെണ്ണുങ്ങൾ വയലിന് പോകാൻ പറ്റുമോ? കല്യാണത്തിന് പോകാൻ പറ്റുമോ? ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? കോടതിയിൽ പോകാൻ പറ്റുമോ? കോളേജിൽ പോകാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? അതിനൊന്നും കുഴപ്പമില്ല. ജുമായക്കുന്നതിന് മാത്രം കുഴക്കും. നിങ്ങളെ പാതിരാ വയലിനും വരാം, നിങ്ങളെ നീർച്ചക്കും പോകാം, നിങ്ങളെ ദിക്റന്ന മഹൽക്കും പോകാം. അവിടെ മോരും മുതലയും മെച്ചമായി ആണും പെണ്ണും കൂടി കലന്നീനും കുഴപ്പമില്ല, അതിനും നിങ്ങൾക്ക് ഫത്വണ്ട്. പക്ഷെ ഇതിന് മാത്രം ജുമായക്ക് മാത്രം പാടില്ല. എവിടുന്ന് കിട്ടിയടോ ഇത്? ഇജ്മാ ഉള്ള വിഷയമാണെന്ന് ഷാഫി മദ്ഹബിൽ പറഞ്ഞിട്ടില്ലേ? പെണ്ണുങ്ങള്, കുട്ടികൾ, രോഗികൾ, യാത്രക്കാര്, അതുപോലെ തന്നെ ജുമാ നിർബന്ധമില്ലാത്ത അടിമകള്, അവരൊക്കെ വെള്ളിയാഴ്ച ദിവസം ജുമാ പിരിയുന്നത് വരെ ദുഹ്ർ നിസ്കരിക്കരുത് എന്നല്ലേ അല്ലും വന്ന കിതാബിൽ ഇമാം ഷാഫി പറഞ്ഞത്? എന്തിനാ അത് പറഞ്ഞത്? പെണ്ണുങ്ങൾ, കുട്ടികൾ, യാത്രക്കാര്, ഇവർക്കൊക്കെ ജുമാക്ക് പോകാൻ സാധിച്ചേക്കാം. സാധിച്ചാൽ അതാണ് ഉത്തമം. അതുകൊണ്ട് ജുമാ പിരിഞ്ഞ് ഇമാമ് സലാം വീട്ടുന്നത് വരെ കാത്തുകൊണ്ടിരിക്കണം. ജുമാ പിരിഞ്ഞു എന്ന് ഉറപ്പായാലേ പെണ്ണുങ്ങൾ നൂറുസ്കരിക്കാൻ പാടുള്ളൂ വെള്ളിയാഴ്ച. ഞങ്ങൾ പറഞ്ഞതല്ല, അത് കാരണം എന്താ? അവർ പോകലാണ് ഉത്തമം. പെണ്ണുങ്ങൾ ജുമാക്ക് പോകലാണ് ഖൈറ്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക, വീടാണ് ഉത്തമം, വീടാണ് ഉത്തമം. അത് ഞങ്ങളോട് ചോദിക്കണ്ട, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കൂ. അദ്ദേഹം കണ്ടിട്ടില്ലേ വീടാണ് ഖൈറ് എന്ന് പറഞ്ഞ പള്ളി ഷെറാന്ന് കിട്ടിയില്ലേ എന്നൊരു യുക്തിവാദവും മുസ്ലിയാക്കന്മാര് പറയും. പള്ളി ഷെറാണെങ്കിൽ പള്ളിയിൽ പോകാൻ പാടില്ലെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഇത് പറയോ? മാത്രമല്ല രണ്ടാം ഷാഫി എന്ന് പറയപ്പെടുന്ന നവവി, വൈന്നമാ സഫത്തത അലിൽ മഅദൂരിന തഖ്ഫീഫൻ ലഹും ഫൈൻ തകല്ലഫഹ ഫഖദ അഹ്സന. ഉദുറുള്ളവർ, ശരഈയായ കാരണങ്ങളുള്ളവർ, അവർക്ക് ജുമാ നിർബന്ധമില്ല. അവർക്ക് ജുമായുടെ നിർബന്ധത്തിൽ ഇളവ് കൊടുത്തത് അവർക്കൊരു
ലഘൂകരണം നിലക്കാണ് പ്രയാസപ്പെടുത്താണ്ടതില്ല എന്ന നിലക്കാണ് അവർ പ്രയാസപ്പെട്ടുകൊണ്ട് ജുമഅക്ക് വന്നാൽ അതാണ് ഏറ്റവും ഉത്തമം അഹ്സനിന്റെ ഓപ്പോസിറ്റ് അസ്വ അല്ലേ ഇപ്പോ പള്ളിക്ക് വരാതിരിക്കൽ ഏറ്റവും മോശം എന്നാ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പാറക്കടവിൽ പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ സംസ്ഥാന സുന്നികൾ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ സുന്നി ഞങ്ങളാണ് യഥാർത്ഥ ശാഫിഈകൾ എങ്കിൽ കേൾക്കട്ടെ ഞങ്ങൾ നാദാപുരത്ത് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സുന്നികളും കേരള സുന്നികളും ശാഫിഈ മതം എന്ന പുസ്തകം നിങ്ങൾ നാട്ടുകാരുടെ ചെലവിൽ ഓതുന്ന കിതാബിൽ നിങ്ങളെ തലക്കും പറഞ്ഞിരിക്കുന്ന കിതാബിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത് ഞങ്ങൾ കിതാബ് ഓതാത്തവരാണ് ബുക്ക് വായിച്ചവരാണ് പഠിപ്പില്ലാത്തവരാണ് എന്നൊക്കെയാണല്ലോ സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത് ശരി കാണട്ടെ നിങ്ങളുടെ യോഗ്യത നിങ്ങൾ ഓതുന്ന കിതാബിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത് കണ്ടോ ഇന്നഹുന്ന കുന്ന യഹജുജ്ന വയതുഫ്ന വയഖ്റുജ്ന ഇലൽ മസാജിദ് ഫി അഹദി നബിയ ബഅദഹു എന്ന് ഷൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ശാഫിഈ മതത്തിലെ പ്രമുഖ പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി ഫതുൽ ബാരിയിലാണ് പറഞ്ഞത് എന്താണ് അതിനർത്ഥം റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ഹജ്ജ് ചെയ്തിരുന്നു തവാഫ് ചെയ്തിരുന്നു പള്ളികളിലേക്ക് പുറപ്പെട്ടിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്തും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും കണ്ടോ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് പോയിരുന്നു സഹാബികൾ പോയിരുന്നു എന്നൊക്കെ 150-ലധികം ഹദീസുകളും 100-ലേറെ ഷാഫി ഗ്രന്ഥങ്ങൾ ഇബാരത്തുകളും വെച്ച് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് സംവാദങ്ങളിൽ മുസ്ലിയാക്കന്മാർ ഒഴിഞ്ഞു മാറുകയാണ് മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞപ്പോ പറഞ്ഞു സ്ത്രീകളുടെ ജുമാജമായത്തിനെ കുറിച്ച് നമുക്ക് സംവാദം നടത്തണമെന്ന് അന്ന് തന്നെ വ്യവസ്ഥ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മുസ്ലിയാക്കന്മാർ പിന്നീടാവാമെന്ന് പറഞ്ഞു വർഷം കഴിഞ്ഞില്ലേ മാസങ്ങൾ കഴിഞ്ഞില്ലേ എന്നിട്ട് ഇതുവരെയും ആ സംവാദത്തെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല കാരണം എന്താണ് ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരൊറ്റ പെണ്ണും പോയിട്ടില്ലെന്നത് തെളിയിക്കാൻ ഇവർക്ക് സാധ്യമേ അല്ല എന്നിട്ട് ഇപ്പൊ അവസാനം എന്താ പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടൊരു പള്ളി ഓരോ മഹലിലും ഉണ്ടാക്കണം ചില സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം യാത്ര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പോ തുടങ്ങിയതാണോ പെണ്ണുങ്ങൾ എത്രയോ കാലമായി യാത്ര ചെയ്യുന്നു പണ്ടത്തെ കാലത്തൊക്കെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ രാത്രി അക്ഷയം കഴിഞ്ഞിട്ടാ തിരിച്ചെത്തുക ആ 4 വക്ത നിസ്കാരവും പോകും എന്നിട്ടോ അപ്പൊ പറഞ്ഞു കലായിണ്ട് ഇപ്പൊ എന്താ കലായിന്റെ മസാലകളേക്കല്ലേ എന്നിട്ടോ യാത്രക്കാരല്ലാത്തൊരു പെണ്ണുങ്ങളെ നിസ്കാര പള്ളിയിൽ കയറി ഞങ്ങൾ എന്താ കാട്ടുക പള്ളിന്റെ അമ്മർത്ത് ബോർഡ് വെച്ചിരിക്കാണ് വലിയ ബോർഡ് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം യാത്രക്കാരല്ലാത്തൊരു നാട്ടുകാർക്ക് അവിടെ നിസ്കരിക്കാൻ ഞങ്ങൾ എന്താ മൂക്ക് മുറിക്കോ യാത്രക്കാരാണ് എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ എന്താ ടിക്കറ്റ് പരിശോധിക്കാൻ ആളെ നിർത്തിയിട്ടുണ്ടോ അല്ല സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമോ എന്ത് പൊട്ടത്തരമാണിത് റസൂലുള്ളാഹിന്റെ കാലത്ത് യാത്രക്കാർക്ക് മാത്രമായിട്ട് നിസ്കാര സ്ഥലം ഉണ്ടായിരുന്നോ അള്ളാഹിന്റെ പള്ളി ആണിനും പെണ്ണിനുള്ളതാ അത് പെണ്ണുങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നാ ഞങ്ങൾ പറയുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ പുത്തംവാദികളാക്കി എന്നിട്ടോ പെണ്ണുങ്ങളെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു പെണ്ണുങ്ങൾക്ക് കൈയഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് മണ്ണാർക്കാട്ട് പ്രമേയം പാസാക്കി നിന്നും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല ഇന്ന് നിങ്ങൾ വനിതാ മാസിക വരെ നടത്തുന്നു വനിതാ കോളേജുകൾ നടത്തുന്നു അവിടെ സയ്യിദുകളും സക്കാഫികളും ക്ലാസ് എടുക്കുന്നു സംസ്ഥാനക്കാര് പറയുന്നു സെക്കൻഡറി മദ്രസ തന്നെ സമസ്തക്കെതിരാണ് കാരണം 8 വയസ്സ് 8-ാം ക്ലാസ് എത്തിയാ പിന്നെ 8-5-13 പെണ്ണുങ്ങൾ പ്രായപൂർത്തിയായിത്തു പെൺകുട്ടികള് അങ്ങനത്തെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല രാത്രിയും മറ്റും മദ്രസ നടത്തുന്നത് സമസ്തക്കെതിരാണെന്ന് സംസ്ഥാനക്കാര് പറയുന്നു പക്ഷേ സമസ്ത APEK വിഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ രാത്രി പോലും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് മദ്രസ നടത്തുന്നുണ്ട് കോളേജ് നടത്തുന്നുണ്ട് അവിടെ പഠിപ്പിക്കുന്നത് മലക്കുകളല്ല ജിബിലിലും മീക്കായിലുമല്ല ഈ സയ്യിദുകളും സക്കാഫികളും ദാരിമികളുമാണ് എന്തിനധികം പ്രച്ഛന്ന വേഷത്തിൽ പള്ളിയിൽ പോകാമെന്ന് കാന്തപുരം മുസ്യാര് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞപ്പോ 2-ാമത്തെ പുസ്തകം പൊതിപ്പിൽ അത് പിൻവലിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം അപ്പൊ സുഹൃത്തുക്കളെ രണ്ടു കൂട്ടരും ആറാമാണെന്ന് പറയുന്നവരും കറാഹത്താണെന്ന് പറയുന്നവരും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ സൗകര്യം ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം ഞാൻ അവസാനിപ്പിക്കുകയാണ് മഗ്‌രിബിന്റെ സമയമെടുത്തിട്ടുണ്ട് ഞാൻ ഓതി ആയത്ത് വാർത്തം പറഞ്ഞുകൊണ്ട് മഗ്‌രിബിന് ശേഷമുള്ള പ്രസംഗത്തിന് വേണ്ടി നിർത്തിവെക്കുകയാണ് കുൽനബിയെ പറയുക പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ലദീന അവരുടെ പ്രയത്നങ്ങൾ മുഴുവനും ഈ ഭൗതിക ലോകത്ത് പാഴായി പോയിരിക്കുന്നു എന്നിട്ടും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്നാണ് കണ്ടോ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറെ നിസ്കരിക്കുന്നുണ്ട് കുറെ സലാത്ത് ചെല്ലുന്നുണ്ട് കുറെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുറെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ചെയ്യുന്നതൊന്നും റസൂലോ സഹാബത്തോ കാണിച്ചു തന്നതല്ല അതുകൊണ്ട് എന്താകുന്നു ഈ അമലുകളൊക്കെ പാഴായി പോകുന്നു നാളെ പരലോകത്തവർക്ക് അതിന്റെ കൂലി കിട്ടാതെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇങ്ങനത്തെ ഹതഭാഗ്യവാന്മാരാണ് ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അവരെ കണ്ണു തുറപ്പിക്കാനാണ് ഈ പരിപാടി ഈ മുസ്ലിയാക്കന്മാർക്ക് മതം വിറ്റു നിന്നുന്നവരാണ് നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദീനിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നുഖത്തിന് കീഴിൽ നിന്നും സ്വതന്ത്രരാകണം
മുസ്ലിയാക്കന്മാര് പറഞ്ഞതൊക്കെ വായി തൊടാതെ വിഴുങ്ങി നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം ദീനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സ്വതന്ത്ര ചിന്തയും വായനാശീലവും സ്വതന്ത്രമായി കാര്യങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നാളെ നിങ്ങൾക്ക് കേറിക്കേണ്ടി വരില്ല. ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നരകത്തിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ലെന്ന വിലാപം സൂറത്തുൽ മുൽക്കിലെ നരകാവകാശികളുടെ വിലാപം എന്റെ സുന്നി സുഹൃത്തുക്കൾ ഓർമ്മ വെക്കണമെന്നും നിഷ്പക്ഷ ബുദ്ധി ആ കാര്യങ്ങൾ വിലയിരുത്തണമെന്നും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പരലോകത്തിന്റെ കാര്യമാണ്, ദുനിയാവിന്റെ കാര്യമല്ല. മരണാനന്തര ജീവിതത്തിന്റെ പ്രശ്നമാണ് അത്.